മൊഡ്യൂൾ 4 നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പവർ സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ മൊഡ്യൂൾ 3 നമ്മൾ ഓൾറെഡി നോർമൽ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായി. അവിടെ നമ്മൾ പഠിച്ചത് വോം ആൻഡ് വോം വീൽ ഗിയർ, റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് ഗിയർ, അതേപോലെ തന്നെ റാക്ക് ആൻഡ് പിനിയൻ ഗിയർ ആണ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ഗിയേഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. മൊഡ്യൂൾ 4 വരുന്ന ടോപ്പിക്കുകളൊക്കെ മോഡേൺ ട്രെൻഡ്സ് ഇൻ ഓട്ടോമൊബൈലാണ്, അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ അതിലൊന്നാണ് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയറിൽ വന്നിരിക്കുന്ന പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. പവർ സ്റ്റിയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോർമലായിട്ടുള്ള സ്റ്റിയറിംഗ് ഗിയേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, അതായത് സ്റ്റിയറിംഗ് കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആക്കുക, കുറച്ചും കൂടെ എളുപ്പമാക്കുക എന്നുള്ളതാണ് പവർ സ്റ്റിയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയറിൽ അപ്ലൈ ചെയ്യുന്ന പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. സോ ഇതിൻ്റെ ബേസിക്സ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റിയറിംഗ് ഗിയർ അസംബ്ലി എന്ന് പറയുന്നത് വോമും വോം വീലും ആണ്. വോം ആൻഡ് വോം വീൽ, അല്ലെങ്കിൽ വോം ആൻഡ് വോം ഗിയർ എന്നും പറയാറുണ്ട്. കാരണം വോം വീലിൻ്റെ മറ്റൊരു പേരാണ് വോം ഗിയർ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റിയറിംഗ് വീല്, അതായത് വണ്ടിയുടെ സ്റ്റിയറിംഗ് വരുന്നത്. ആ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റോഡും റൊട്ടേറ്റ് ചെയ്യും. ആ റോഡിൻ്റെ എൻഡിലായിട്ട് എന്താണ് വോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വോം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഈ വോം വീലും അല്ലെങ്കിൽ വോം ഗിയറും റൊട്ടേറ്റ് ചെയ്യണം. ഇവിടെ വോമിനും വോം വീലിനും ഇടയിൽ അഡീഷണലായിട്ട് ഒരു നട്ട് കൊടുത്തിട്ടുണ്ട്. ആ നട്ടിൻ്റെയും വോമിൻ്റെ ഉള്ളിലൂടെ കുറച്ച് ബോൾസ് റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്ലോട്ടിലൂടെ ബോൾസ് റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ ഈ റീസർക്കുലേറ്റിംഗ് ബോൾസ് കൊടുക്കുന്നത് മൂലം ഈ നട്ടിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചും കൂടെ ഫ്രിക്ഷൻലെസ് ആവും. ഈ നട്ടും വോമും തമ്മിലുള്ള ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നട്ടിൻ്റെയും വോമിൻ്റെയും ഇടയിൽ റീസർക്കുലേറ്റിംഗ് ബോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സ്റ്റിയറിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വോം റൊട്ടേറ്റ് ചെയ്യും. വോം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ നട്ട് റൊട്ടേറ്റ് ചെയ്യല്ല ചെയ്യണ നട്ടിന് ലീനിയർ മോഷൻ കിട്ടും. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ നട്ട് ഈ വോമിലൂടെ മേലോട്ടും താഴത്തോട്ടും മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് മേലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ വോം വീലിനെ അതൊരു സൈഡിലായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഈ നട്ട് മറ്റേ സൈഡിലായിട്ട് ലീനിയറായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് വോം വീലിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഈ വോം വീലിന് കിട്ടുന്ന റൊട്ടേഷൻ നമ്മൾ സ്റ്റിയറിംഗ് ലിങ്കേജ്, അതായത് കുറേ ലിങ്കേജ് മെക്കാനിക്സ് ഉപയോഗിച്ച് വണ്ടിയുടെ വീൽസിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വോം വീൽ ഒരു സൈഡിലായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി റൈറ്റ് സൈഡിലായിട്ടാണ് തിരിയുന്നതെങ്കിൽ വോം വീൽ ഓപ്പോസിറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് തിരിയും. സോ ഇതാണ് റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ. ഇനി ഇതും വോം ആൻഡ് വോം വീലും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അപ്പോൾ അതായത് ഇവിടെ ഉപയോഗിക്കുന്ന ഗിയറിൻ്റെ അസംബ്ലി ഏതാണ്? വോം ആൻഡ് വോം വീലാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി വോം ആൻഡ് വോം വീൽ ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പഠിക്കുന്നത് വോം ആൻഡ് വോം വീലാണ്. പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം നിങ്ങൾ ഫിഗർ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ആ ഒരു നട്ട് കമ്പോണൻ്റ് ഇല്ല. വോമും വോം വീലും തമ്മിൽ ഡയറക്റ്റ്ലി മെഷർ ചെയ്തേക്കുവാണ്. റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പിലേക്ക് വരുമ്പോൾ അവിടെ വോമിൻ്റെയും വോം വീലിൻ്റെ ഇടയിലായിട്ട് ഈ നട്ട് എന്ന് പറയുന്ന കമ്പോണൻ്റ് അഡീഷണലായിട്ട് കയറി വരും. ഈ നട്ടിൻ്റെ ലീനിയർ മോഷനാണ് വോം വീലിൻ്റെ റോട്ടറി മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ നട്ടില്ലായിരുന്നെങ്കിൽ എന്താണ്? ഇത് വോം ആൻഡ് വോം വീലായി. അപ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ നട്ടാണ്. ഇനി ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് അസിസ്റ്റ് ചെയ്യണം, കുറച്ചും കൂടെ എളുപ്പമാക്കണം. അതായത് ഡ്രൈവറിൻ്റെ എഫേർട്ട് കുറയ്ക്കണം. ഇപ്പോൾ ഡ്രൈവർ ഇവിടെ ഒരുപാട് ഇപ്പോൾ 90 ഡിഗ്രി കർവൊക്കെ വണ്ടി വളയ്ക്കുന്ന സമയത്ത് ഡ്രൈവർ ഒരുപാട് സ്റ്റിയറിംഗ് വീലിൽ ഒരുപാട് ടോർക്ക് അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഇവിടെ അതിനനുസരിച്ച് വണ്ടി തിരിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു എഫേർട്ട് നമുക്ക് റിഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ്, ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഹൈഡ്രോളിക് സിസ്റ്റമാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായാലും അവിടെ ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പോൾ നമുക്കെന്താണ് ഒരു ഹൈഡ്രോളിക് പമ്പിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ പമ്പ് ചെയ്ത് പ്രഷറൈസ് ചെയ്തതിന് ശേഷമായിരിക്കണം ഇതിൻ്റെ അകത്തേട്ട് വിടുന്നത്. ഇനി ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഉപയോഗിച്ചാലായിരിക്കും നമ്മുടെ എഫേർട്ട് ഇവിടെ റിഡ്യൂസ് ആകുന്നത്? ഒരു ഡ്രൈവറിൻ്റെ എഫേർട്ട്, അതായത് ഇപ്പോൾ ഡ്രൈവർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നട്ട് താഴത്തോട്ടും മേലോട്ടും മൂവ് ചെയ്യണം അല്ലേ. അതായത് നട്ട് താഴത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്ത് ഈ ഒരു സൈഡിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. അതായത് നട്ടിൻ്റെ മൂവ്മെൻറ്റ് എളുപ്പമാക്കാൻ പാകത്തിന് ഈ ഒരു സൈഡിലായിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം അല്ലേ. ഇനി നട്ട് മേലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നിട്ട് ഇവിടുന്ന് റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ
ഫോഴ്സ് അപ്ലൈ ചെയ്ത് നട്ടിൻ്റെ മൂവ്മെൻറ്റ് എളുപ്പമാക്കി കൊടുക്കണം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് ആവശ്യം, ഇതാണ് നമ്മുടെ ആവശ്യം. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഈ ഒരു രീതിയിൽ നമ്മുടെ നട്ടിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യണം. ഈ ഒരു രീതിയിൽ എന്താണ് ഡ്രൈവറിൻ്റെ സ്റ്റിയറിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന എഫേർട്ടിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഇവിടെ വരുന്ന ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹൈഡ്രോളിക് പമ്പ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഹൈഡ്രോളിക് പമ്പാണ് ഈ പമ്പിൻ്റെ ഒരു ഓയിലിൻ്റെ റിസർവോയർ ഉണ്ട്. ഓയില് നമ്മൾ റിസർവ് ചെയ്ത് വയ്ക്കുന്ന ഒരു റിസർവോയർ ഉണ്ട്. ആ റിസർവ് ഓയിൽ നിന്നും ഓയിലിനെ എടുത്തിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് ഗിയർ അസംബ്ലിയിലായിട്ട്, ഇപ്പോൾ നമ്മൾ പഠിച്ച റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ അസംബ്ലിയിലായിട്ട് ഫീഡ് ചെയ്യുന്നത് ഈ ഹൈഡ്രോളിക് പമ്പാണ്. എങ്ങനെയായിരിക്കും ഫീഡ് ചെയ്യുന്നത്? ഹൈ പ്രഷറിലായിരിക്കും ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഹോസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന, ഇങ്ങോട്ടേക്ക് ഓയിലിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസിൻ്റെ പേരാണ് പ്രഷർ ഹോസ്. പ്രഷർ ഹോസ്. ഇനി ഈ സ്റ്റിയറിംഗ് ഗിയറിലെത്തിയതിന് ശേഷം ഇവിടെ അതിൻ്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു, അതിൻ്റെ യൂസൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിസർവോയറിലേട്ട് തിരിച്ച് ഹൈഡ്രോളിക് പമ്പ് വഴി പോകാനായിട്ട് യൂസ് ചെയ്യുന്ന ഹോസാണ് റിട്ടേൺ ലൈൻ ഹോസ്. അപ്പോൾ അങ്ങനെ രണ്ട് ഹോസ് ഉണ്ട്, ഒന്ന് പ്രഷർ ഹോസും രണ്ടാമത്തേത് റിട്ടേൺ ലൈൻ ഹോസും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിയറിംഗ് ഗിയറിലേട്ട് ഹൈഡ്രോളിക് ഓയിൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എത്തുന്നത്. ഇനി ഒരു സ്റ്റിയറിംഗ് ഗിയറിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ വരച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയെങ്കിലും വരച്ച് വയ്ക്കുക. ഇത്രയും നീറ്റായിട്ടൊന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ ഫംഗ്ഷൻ മാത്രം കാണിച്ചാൽ മതി. നമുക്ക് വരയ്ക്കേണ്ട ഫിഗർ ഇതാണ്. അതായത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഇത് വലുതാക്കി വരച്ചേക്കണെയാണ്, ഇതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് സ്റ്റിയറിംഗ് ഗിയർ, ഈ സ്റ്റിയറിംഗ് ഗിയറിൻ്റെ അകത്തായിട്ടാണ് ഓയിൽ വരും, അതേപോലെ തന്നെ പുറത്തിട്ടിറങ്ങി പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണത്. ഇവിടെ ഇതാണ് വോം, ഈ കാണുന്നതാണ് വോം. ആ വോമിൻ്റെ ചുറ്റുമുള്ള നട്ടാണ് ഈ കാണുന്നത്, നട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ ഈ വോമിൻ്റെയും നട്ടിൻ്റെ ഇടയിൽ റീസർക്കുലേറ്റിംഗ് ബോൾസ് ഉണ്ട്. അപ്പോൾ ഈ വോം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നട്ട് ലീനിയറായിട്ട് ഫ്രണ്ടോട്ടും ബാക്കോട്ടും ഇങ്ങനെ മൂവ് ചെയ്യും. നട്ട് മൂവ് ചെയ്യുമ്പോൾ നട്ടിൻ്റെ ലീനിയർ മോഷനെ എന്താണ് ഈ വോം വീലിൻ്റെ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. പിന്നെ വോം വീലിൽ നിന്ന് വണ്ടിയുടെ വീൽസിലേട്ട് ഈ ഒരു റൊട്ടേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. പ്രോപ്പർ സ്റ്റിയറിംഗ് ലിങ്കേജ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ വണ്ടി ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒക്കെ തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ഓൾറെഡി. റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഇനി ഇവിടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ത് വ്യത്യാസമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ ഫിഗറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു പ്രഷർ ഹോസും റിട്ടേൺ ഹോസും ഉണ്ട്. അപ്പോൾ പ്രഷർ ഹോസ് വന്ന് കണക്ട് ആകുന്നത് ഇങ്ങോട്ടാണ്, റിട്ടേൺ ഹോസ് തിരിച്ച് പോകുന്നത് ഇതിലൂടെയാണ്. റിട്ടേൺ ഹോസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഈ പ്രഷർ ഹോസ് വഴി ഓയിൽ വന്നിട്ട് ഈ റിട്ടേൺ ഹോസ് വഴി തിരിച്ചിറങ്ങിപ്പോവും. ഇനി ഇവിടെയാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. ഈ സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഒരു റോഡ് റൊട്ടേറ്റ് ചെയ്യും. ഇതിൻ്റെ എൻഡിൽ ഈ ഒരു ഭാഗം ഉണ്ടോ, ടോർഷൻ ബാർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ടോർഷൻ ബാറാണ്. ടോർഷൻ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും, ഈ ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും. ഇപ്പുറത്തെ എൻഡ് എന്താണ്, ഈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് വരുന്ന റോഡിലേട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടോർഷൻ ബാർ പിരിയും, അതായത് ട്വിസ്റ്റ് ചെയ്യും. ടോർഷൻ ബാറിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുക, ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് മറ്റേ എൻഡ് റൊട്ടേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും, ഇതിങ്ങനെ നമ്മുടെ തോർത്തൊക്കെ പിഴിയുന്ന പോലെ ഇത് ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ട്വിസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോർഷൻ ബാർ ഇവിടെ യൂസ് ചെയ്യാനുള്ള കാരണം, ഈ ടോർഷൻ ബാർ ഒരു ടോർക്ക് സെൻസറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓർത്തിരിക്കണം, ടോർക്ക് സെൻസർ. അതായത് ഇതിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് മറ്റേ എൻഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു റിലേറ്റീവ് ട്വിസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പുറം എൻഡ് ഈ റൊട്ടേറ്റ് ട്വിസ്റ്റ് ചെയ്യാത്ത എൻഡ് വിത്ത് റെസ്പെക്ട് ടു റൊട്ടേറ്റ് ചെയ്ത എൻഡ്, ഈ എൻഡുകൾ തമ്മിലുള്ള ആ ട്വിസ്റ്റ് എൻ്റെ ഡിഫറൻസ് ഇത് സെൻസ് ചെയ്യും. ടോർക്കിൻ്റെ രൂപത്തിൽ സെൻസ് ചെയ്യും. അതായത് നമ്മളിവിടെ വീലിൽ കൊടുക്കുന്ന ടോർക്ക് മെഷർ ചെയ്യാനായിട്ടാണ്, സെൻസ് ചെയ്യാനായിട്ടാണ് ഈ ടോർഷൻ ബാർ കൊടുക്കുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ടോർക്ക് സെൻസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു വാൽവ് ഉണ്ട്. അതായത് ഈ പ്രഷർ ഹോസിൽ നിന്നും അതുപോലെ തന്നെ റിട്ടേൺ ഹോസിലൂടെയൊക്കെയുള്ള ഓയിലിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട്. ഈ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് ഈ ടോർക്ക് സെൻസറിൽ നിന്ന് അല്ലെങ്കിൽ ടോർഷൻ ബാറിൽ നിന്നുള്ള ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ എന്തോരം റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളത് വാൽവിനെ അറിയാനായിട്ട് സാധിക്കണം. ഡ്രൈവർ സ്റ്റിയറിംഗ് വീല് അതായത് വണ്ടിയുടെ സ്റ്റിയറിംഗ് എത്രത്തോളം റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ വാൽവിനെ അറിയാനായിട്ട് സാധിക്കണം. അതും ഏത് ഡയറക്ഷനിലായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ വാൽവിനെ അറിയണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സെൻസറാണ് ഈ ടോർഷൻ ബാർ. ഓക്കെ,
അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് ഫിക്സ്ഡാണ്, മറ്റേ എൻഡ് റൊട്ടേറ്റ് ചെയ്യും, അപ്പോൾ ടോർഷൻ ബാർ ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വാൽവ് ഉണ്ട്. ഇനി നട്ട് മേലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീല് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നട്ട് മേലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നട്ട് മേലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ നട്ടിൻ്റെ ബാക്കിൽ നിന്ന് ഒരു ഫോഴ്സ് ഇങ്ങനെ ഇതിനെ അസിസ്റ്റ് ചെയ്യണം അല്ലേ, ഈ നട്ടിനെ ഈ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റിയറിംഗ് വീല് ഡ്രൈവർ റൊട്ടേറ്റ് ചെയ്യും, ഈ ടോർഷൻ ബാർ അത് സെൻസ് ചെയ്യും, വാൽവിന് ഇൻഫർമേഷൻ കൊടുക്കും, വാൽവ് എന്താണ് ഈ പ്രഷർ ഹോസിനെ തുറന്നിട്ട് ഈ വാൽവ് വഴി, ഈ വഴിയുണ്ടോ ഈ പാത്തിലൂടെ നമ്മുടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ഈ നട്ടിൻ്റെ പുറകു വശത്തേട്ട് എത്തിക്കും. അതായത് ഈ നട്ടിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള മോഷനെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഇങ്ങടേക്കുള്ള മൂവ്മെൻറ്റ് എളുപ്പമാവുന്നത്. ഓക്കെ, ഇനി ഈ നട്ട് താഴത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എവിടെ വന്നാൽ ഈ ഭാഗത്തായിട്ട് വന്നാൽ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഡ്രൈവർ ഓപ്പോസിറ്റ് സൈഡിലിട്ട് സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്തു, ഈ ടോർഷൻ ബാർ അത് സെൻസ് ചെയ്യും, പ്രഷർ ഹോസിൽ നിന്നുള്ള ഓയിലിൻ്റെ ഫ്ലോ ഈ വാൽവ് കൺട്രോൾ ചെയ്യും. അത് ഇതിലൂടെ കടന്നു പോകുന്നതിന് പകരം ഇവിടെ മറ്റൊരു പാത്തുണ്ട്, ആ പാത്തിലൂടെ കടത്തിവിട്ട് ഈ ഒരു നട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേട്ട് നമ്മൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ കടത്തിവിടും. അപ്പോൾ എന്താണ്, നട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള, റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റിനെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യും. സോ ഇതുപോലെയാണ് രണ്ട് സൈഡിലും മേലോട്ടും താഴത്തോട്ടും നട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അസിസ്റ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യാത്ത സമയത്ത്, അതായത് സ്റ്റിയറിംഗ് വീല് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ റൊട്ടേറ്റ് ചെയ്യാത്ത സമയത്ത് നമ്മുടെ വാൽവ് ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ ഈ നട്ടിൻ്റെ ഭാഗത്തോട്ടുള്ള ഫ്ലോവിനെ ഷട്ട് ഡൗൺ ചെയ്യും. അതായത് അങ്ങടേക്ക് ഒറ്റ സൈഡിലിട്ടും, ഈ സൈഡിലിട്ടും മുടില്ല, അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലിട്ടും മുടില്ല, രണ്ട് സൈഡിലിട്ടും ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ഓയിലിനെ കടത്തിവിടില്ല, പവർ സ്റ്റിയറിംഗ് ഓയിലിനെ കടത്തിവിടില്ല. ഇനി ഇതിലൂടെയൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്ന ഓയിൽ തിരിച്ചു പോകാനായിട്ടാണ് ഈ റിട്ടേൺ ഹോസ് കൊടുത്തിരിക്കുന്നത്. ഈ റിട്ടേൺ ഹോസ് വഴി വീണ്ടും ഹൈഡ്രോളിക് പമ്പ് വഴി റിസർവോയറിലോട്ട് ഈ ഓയിൽ പോകും. ഓക്കെ, സോ ഇതുപോലെയാണ് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന നോട്ട് നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയേക്കാം. അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ പാർട്സ് എല്ലാം മനസ്സിലാക്കി വയ്ക്കുക, ഫിഗർ വരയ്ക്കാൻ പഠിക്കുക, അതിനുശേഷം നിങ്ങളുടേതായ സ്വന്തം രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, സ്വന്തം രീതിയിൽ എക്സാമിനേഷൻ എഴുതി വെച്ചാൽ മതി.